അല്ലാമലേക്കും വരഹമുല്ലാ താലി വർക്കാത്തു ഇന്ന് നമ്മൾ ബോർഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കൊല്ല പരീക്ഷയുടെ ഒരു ചോദ്യമാണ് ബോർഡിൽ കാണുന്നത് ബ്രാക്കറ്റിൽ നിന്നും താഴേക്ക് എഴുതിയെടുക്കാനാണ് ഒന്നാമത്തത് ഹാദ വലതുൻ ഡാഷ് ദാരിസുൻ ഇസ്മുഹു നജീബിൻ അത് കുട്ടിയാണ് ഹുവ അവിടെ ചേർക്കേണ്ടത് ഹുവയാണ് ഹുവ ദാരിസുൻ അവൻ വിദ്യാർത്ഥിയാണ് ഇസ്മുഹു അവൻ്റെ പേര് നജീബിൻ നജീബ് എന്നാണ് ഹാദിഹി ബിന്തുൻ അവൾ പെൺകുട്ടിയാണ് ഇനി വിട്ട ഭാഗത്ത് ഹിയ ചേർത്ത് കൊടുക്കുക കാരണം സ്ത്രീ ആയതുകൊണ്ട് ഹിയയും പുരുഷനായതുകൊണ്ട് ഹുവയുമാണ് മുകളിൽ ചേർത്തത് ഹാദിഹി ഹിയ ഹിയദാരിസത്തുൻ ഇസ്മുഹ നബിഹതു അവൾ വിദ്യാർത്ഥിനിയാണ് അവളുടെ പേര് നബിഹ എന്നാണ് ഇനി മൂന്നാമത്തത് ഹാ ഉലാ ഇബനാതുൻ അക്കൂട്ടര് പെൺകുട്ടികളാണ് ഹുന്ന വിട്ടുപോകഭാഗത്ത് ഹുന്നയാണ് ചേർക്കേണ്ടത് അവർ ആ പെൺകുട്ടികൾ ദാരിസാതുൻ വിദ്യാർത്ഥിനികളാണ് മദ്രസ ഹുന്ന ഹുന്ന ഫുൽക്കറിയത്തി അവരുടെ മദ്രസ ഗ്രാമത്തിലാണ് ഇനി നാലാമത്തത് വാഫിയതു വാഫിദ തുനി ഡാഷ് ദാരിസത്താനി വാഫിയത്തു വാഫിദത്തു വാഫിയയും വാഫിദയും ഉഖ്താനി സഹോദരങ്ങളാണ് ഇവിടെ വിട്ടുപോയ ഭാഗത്ത് ഹുമാ എന്ന് ചേർക്കണം ഹുമാ അവർ രണ്ടു പേരും ദാരിസത്താനി വിദ്യാർത്ഥിനികളാണ് ഇനി അഞ്ചാമത്തത് ഹ ഉലാ ഇലാദുൻ ഡാഷ് ദാരിസൂന ഹ ഔലാദുൻ കൂട്ടര് കുട്ടികളാണ് ഹും അട വിട്ടുപോയ ഭാഗത്ത് ഹും എന്ന് ചേർത്ത് കൊടുക്കുക ഹും ദാരി അവർ വിദ്യാർത്ഥികളാണ് ഇതിൽ പ്രത്യേകമായി പഠിച്ചു വെക്കേണ്ടത് ഹുവ ഹുമാ ഹും ഇയ ഹുമാ ഹുന്ന അത് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തത് ഇതും അതുപോലെ തന്നെയാണ് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ് മുകളിൽ ഇഷ്തിഫാമിൻ്റെ ചിനകൾ കൊടുത്തിട്ടുണ്ട് അത്ത കൈഫ മാത ഐന ഇത് ചേർക്കേണ്ട സ്ഥലങ്ങൾ ഒന്നാമത്തത് ഡാഷ് ഉമ്മുക്ക ഇവിടെ ഐന ഉമ്മുക്ക എന്നാണ് ചോദിക്കുക നിൻ്റെ ഉമ്മ എവിടെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം അറിയുന്ന വാക്കുകൾ ചേർത്ത് കൊടുക്കണം അതിനുശേഷം വാക്കിയുണ്ടെങ്കിൽ അറിയാത്ത വാക്കുകൾ വാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കി എഴുതുക ആദ്യം തുടക്കത്തിൽ അറിയുന്നതെല്ലാം എഴുതി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാക്കിലുള്ളതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം ഇനി രണ്ടാമത്തത് ഡാഷ് ഹാലുക്ക അവിടെ കൊടുക്കേണ്ടത് കൈഫ ഹാലുക ഇത് പാടത്തിൻ്റെ ഒരു പാടത്തിൻ്റെ ഹെഡിങ് കൂടിയാണ് കൈഫ ഹാലു പിന്നെ മൂന്നാമത്തത് വരുന്നത് ഡാഷ് തഫ് അലു ഇത് തദരിബാദിൽ മാതാ തഫ് അലു എന്ന് ചോദിക്കുന്നുണ്ട് ചോദ്യവും അതുപോലെ ഉത്തരവും കൊടുത്തിട്ടുള്ള ഭാഗത്തിൽ മാതാ തഫ് അലു എന്ന് ചോദിക്കും അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് പറയുന്നത് അതാലഫുൽ കുല്ലിയത്തി എന്നാണ് ഉത്തരം പറയുന്നത് ഞാൻ കോളേജിലാണ് പഠിക്കുന്നത് അപ്പോൾ അതിലെ തഫ് അലു മാതഫ് അലു ഇനി അവസാനത്തത് ഡേ വസ്വൽത്ത മിനദ് ദുബൈ ഇവിടെ മത്ത വസ്വൽത്ത മിന ദുബൈ നീ ദുബൈയിൽ നിന്നും എപ്പോഴാണ് എത്തിയത് ഇവിടെ മത്തയാണ് ചേർക്കേണ്ടത് ഇനി അടുത്തത് അതും ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതാണ് ബ്രാക്കറ്റിൽ ബി ഇല മിന അൻ മൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് യോജ്യമായത് എടുത്ത് എഴുതാം ഒന്നാമത്തത് നസുറും ഡാഷ് അള്ളാഹി വ ഫത്ത് ഹ് ഖരീബ് പൊരിപ്പിച്ചു കൊടുക്കേണ്ടത് നസുറും മിനഅാഹി വ ഫുഹം കരീബ് മുകളിൽ നിന്നും മിന എന്നത് താഴെക്ക് ചെയ്തെടുക്കുക ഇനി രണ്ടാമത്തത് മുത്തവജ്ജിഹൻ ഡേഷ് അൽ കബിലത്തി മുത്തൽ കബിലത്തി കബിലയിലേക്ക് എൻ്റെ മുഖത്തെ തിരിച്ചവനായിട്ട് നമ്മൾ നീയത്തിൽ ചെല്ലാറുള്ളതാണ് മുത്തവജ്ജിഹൻ കബിലത്തി അതാ ഹലായി തല എന്ന് ഇനി മൂന്നാമത്തത് അൽ കദിബി എഹർ അനിൽ കദിബി കളവിനെ തൊട്ട് നീ സൂക്ഷിക്കുക എഹ്ദർ അനിൽ കദിബി ഇനി അവസാനത്തത് ലാ തല സിക്കീനി എഴുതേണ്ടത് ലാത്ത ലാബ് ബിസ്സിക്കിനെ അവിടെ എഴുതി കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്നും ശരിയായത് നമ്മൾ എഴുതിയെടുത്തു അപ്പോൾ ഇതുപോലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ബ്രോഡിൽ എഴുതി തന്നിട്ടുള്ളത് എല്ലാവരും പഠിക്കുക ഇനി അടുത്തത് ഇതും ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ് ഇത് പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചതാണ് തതിരി എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക ഒന്നാമത്തത് മുകളിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മാതാ തഫ്അാലു ഐന കിതാബുക്ക ഐനൽ കായബത്തു കം റിജിലൻ ലിൽ ബക്കറത്തി കം ഷെഹർ അൽ ഇത്രയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഡാഷ് ലിൽ ബക്കറത്തി അർബായു അർജുലിൻ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് മുഴുവനും ഉത്തരങ്ങളാണ് അതിനനുജ്യമായ ചോദ്യങ്ങളാണ് നമ്മൾ മുകളിൽ ബ്രാക്കറ്റിൽ കാണുന്നത് അപ്പോൾ യോജിച്ച ചോദ്യം താഴേക്ക് എഴുതിയെടുക്കുക ഒന്നാമത്തത് എൽ ബക്കറത്തി അർബത് അർജുലിൻ പശുവിന് നാല് കാലുകളാണുള്ളത് അപ്പോൾ ഇവിടെ ചോദ്യം വരേണ്ടത് പശുവിന് എത്ര കാലുകളുണ്ട് അപ്പോഴാണ് നമുക്ക് ഈ മറുപടി പറയാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ചോദ്യം കം റിജിലൻ ലിൽ ബക്കോറത്തി പശുവിന് എത്ര കാലുകളുണ്ട് അതാണ് അവിടെ അവിടെ എഴുതി കൊടുക്കേണ്ടത് രണ്ടാമത്തത് ഡാഷ് അൽ കാബത്തു ഫി മക്കത്തിൽ മുഖറമത്തി കാഴ്ബ മക്കത്തുൽ മുഖറമയിലാണ് അപ്പോൾ എവിടെയാണ് കഴബ എന്നാണ് ചോദിക്കേണ്ടത് മുകളിൽ നിന്ന് ഐനൽ കാഴ്ബത്തു കഴ എവിടെ അപ്പോൾ ഐനൽ കഴബത്തു കായബ എവിടെ പോയിൻ്റ് ഉത്തരാണ് അൽ കയബത്തു ഫി മക്കത്തിൽ മുക്കറമത്തി കഴബ മക്കത്തുൽ മുഖർറമയിലാണ് ഇനി മൂന്നാമത്തേത് ഡാഷ് ലിസാനത്തി ഇസന അഷറ ഷെഹിറൻ വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളുണ്ട് ഇവിടെ ഉത്തരാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ചോദ്യം ചോദിക്കേണ്ടത് വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട് എന്നതാണ് ചോദ്യം അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക കം ഷെഹിറൻ ലിസ് സനത്തി വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് താഴെ കൊടുത്തിട്ടുള്ളത് ലിസ്സനത്തി ഇസനറഷെഹിറൻ വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് നാലാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരമാണ് കൊടുത്തിട്ടുള്ളത് അത്ത അല്ലു ഫിൽ കുല്ലിയത്തി ഞാൻ കോളേജിൽ പഠിക്കുന്നു അത്ത ഫിൽ ഫിൽക്കുല്ലിയത്തി ഞാൻ കോളേജിലാണ് പഠിക്കുന്നത് അപ്പോൾ ചോദ്യം നീ എന്താണ് ചെയ്യുന്നത് അത് മുകളിൽ നിന്ന് മാതാ തഫ്അലു നീ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് അത്ത അല്ലു ഫിൽ കുല്ലിയത്തി ഞാൻ കോളേജിൽ പഠിക്കുന്നു ഇനി അഞ്ചാമത്തത് ഉത്തരം കൊടുത്തിട്ടുണ്ട് കിതാബി ഫിൽ ഹക്കീബത്തി എൻ്റെ ബുക്ക് ബാഗിലാണ് അപ്പോൾ ചോദ്യം വരേണ്ടത് എവിടെയാണ് നിൻ്റെ ബുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് കിതാബ് ബുക്കാ നിന്റെ ബുക്ക് എവിടെ അതിൻ്റെ ഉത്തരാണ് കിതാബി ഫിൽ ഹക്കീബത്തി എൻ്റെ ബുക്ക് ബാഗിലാണ് ഇനി മറ്റൊരു ടിപ്സാണ് പറയാൻ പോകുന്നത് പല കുട്ടികൾക്കും ഇസാനുൽ ബാക്കിലായിരിക്കും പക്ഷേ അവർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടാൻ അല്ലെങ്കിൽ ആൻസർ കിട്ടാനുള്ളൊരു വഴിയാണ് ഇനി പറയാൻ പോകുന്നത് നമ്മളിവിടെ ചോദ്യം ചോദിക്കുന്നതിൽ തന്നെ ഉത്തരങ്ങൾ പലതും കിടപ്പുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ ചോദ്യം കണ്ടില്ലേ ഉത്തരം കണ്ടില്ലേ ലിൽ ബക്കറാത്തി അർബായത്ത് അർജുലിൻ അപ്പം ചോദ്യത്തിലും എന്തുവരും വരും ആ ബക്കറത്തി എന്നത് വരും കംരിചരൻ ലിൽ ബക്കറത്തി അപ്പം ലിൽ ബക്കറത്തി അർബ അർജുലിൻ അതിൽ തന്നെ ഉത്തരം വരുന്നുണ്ട് ഈ രണ്ടാമത്തെ ഉത്തരം നോക്കാം അൽ കാബത്തു ഫി മക്കത്തിൽ മുക്കറമ മുഖർറമ മക്കത്തുൽ മുക്കറമയിലാണ് എവിടെ ചോദ്യത്തിലും എന്തു പറയും കായബ എന്ന വാക്ക് വരും കായബത്തു അപ്പം അതിൻ്റെ ആൻസറാണ് അൽ കാവു ഫിൽ മക്കത്തിൽ മുക്കറമ അതുപോലെ ലിസ് അനതിന് ആശീറൻ അപ്പോൾ എത്ര മാസങ്ങളുണ്ട് എന്നതിലെ ആ ചോദ്യത്തിലും ആ വാക്ക് വരും ഇതൊക്കെ പഠിപ്പിൽ പുറകിലായ കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള വഴികളാണ് പരമാവധി എല്ലാവരും പഠിച്ചുകൊണ്ട് തന്നെ പരീക്ഷയെ പങ്കെടുക്കുക ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സുകൾ ഇൻഷാല്ല അടുത്ത വരുന്ന വീഡിയോകളിൽ പറയും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അതുപോലെ പരീക്ഷയ്ക്ക് നമ്മൾ ഉത്തരം ഉത്തരമറിയാം പക്ഷെ നമ്മൾ മറന്നുപോയി പക്ഷേ ഇനി എങ്ങനെയാണ് ആ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം അതിനുള്ള ടിപ്സുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പക്ഷേ അത വീഡിയോ മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇസാൻ ഖുർആാനിലെ പുറകിൽ നിൽക്കുന്ന ധാരാളം കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടും അതുപോലെ അവർക്കൊക്കെ മുന്നിലേക്ക് മുന്നിലേക്ക് വരാനുള്ളൊക്കെ സാധ്യമാകും അസ്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ